आवासो विपिनायदे प्रियसखी मालाभि जालायते तपो निश्वसितेन दावादहन ज्वाला कलापायते सापि तद्विरहेण हन्त हरिणी रूपायते हा कथम् कन्दर्पो अपि यमायते विरजयन् शार्दूलविक्रीडितम् നമസ്തേ. ഗുരുമൂർത്തി രമേശ് ഗോവിന്ദ് മ്യൂസിക് ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജയദേവ കവി എഴുതിയ ഗീതഗോവിന്ദം എന്ന പ്രണയകാവ്യത്തിലെ ഒരു ശ്ലോകമാണ് ഇപ്പോൾ ചൊല്ലിയത്. ഈ ശ്ലോകത്തിനെ തുടർന്ന് വരുന്നത് 9-ാമത്തെ അഷ്ടപദിയാണ്. ഇതിൽ രാധ, വിരഹിണിയായ രാധ, ശ്രീകൃഷ്ണനെ കാണാതെ വിഷമിച്ച് പ്രണയാർദ്ര ചിത്തിയായി ഒരു വള്ളിക്കുടലിൽ വിഷമിച്ചിരിക്കുന്നു. കൃഷ്ണനെ കാണാത്തതിനാലുള്ള വികാരവിക്ഷോഭങ്ങളും എല്ലാം പ്രകടിപ്പിക്കുന്ന രാധയുടെ ഈ കാഴ്ചകൾ കണ്ടിട്ട് സഖി ഈ വിവരങ്ങളെല്ലാം മറ്റൊരു വള്ളിക്കുടലിൽ ഇരുന്ന് വിഷമിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ അടുത്ത് വന്ന് അവതരിപ്പിക്കുന്നു. ശ്രീകൃഷ്ണനെ കാണാത്തതിനാൽ അതീവ ദുഃഖിതയാണ് രാധ എന്നറിയിക്കുന്നു. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ അഷ്ടപദി വരെ പാടിയതിൻ്റെ ഒരു ചുരുക്കം അർത്ഥം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി ഭാഗവും കൂടി സഖി കൃഷ്ണനോട് പറയുന്ന വിവരങ്ങളാണ് ഈ അഷ്ടപദിയിലും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് ഞാൻ പാടുന്നത് അഹിർ ഭൈരവ് എന്ന ഒരു ഹിന്ദുസ്ഥാനി രാഗത്തിലാണ്. ഇത് കർണാടക സംഗീതത്തിലും ഇതേ സ്വരസ്ഥാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രാഗമുണ്ട്. ചക്രവാകം എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ സരിഗമ പദനിസ സാനിദ പ മഗ രിസ. കർണാടക സംഗീതത്തിൽ പാടുമ്പോൾ മഗ രിസ എന്ന് പാടും. ഹിന്ദുസ്ഥാനിയിൽ ഇതിൽ കൊടുക്കുന്ന ചില പ്രയോഗങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലെങ്കിൽ അഹിർ ഭൈരവും ചക്രവാകം എന്ന രാഗവും ഒന്നു തന്നെയാണ്. അഹിർ ഭൈരവിൽ വരുമ്പോൾ നനത്നേ
ഇത്തരത്തിലുള്ള ചില ഗമക പ്രയോഗങ്ങൾ കാരണമാണ് അഹിർ ഭൈരവ് മറ്റൊരു തരത്തിൽ നിൽക്കുന്നത്. സ്വരസ്ഥാനങ്ങളെല്ലാം ഒന്നു തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒമ്പതാമത്തെ അഷ്ടപദിയിലേക്ക് പോവാം. ഇതും വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു അഷ്ടപദിയാണ്. ഞാൻ ആദ്യം പാടിയ ശ്ലോകത്തിൻ്റെ മലയാള അർത്ഥം പറയാം. സഖി കൃഷ്ണനോട് പറയുകയാണ്, അങ്ങയുടെ വിരഹം മൂലം രാധയ്ക്ക് ആവാസസ്ഥാനം ആരണ്യതുല്യമായി മാറിയിരിക്കുന്നു, കാട് പോലെയായിരിക്കുന്നു. പ്രിയ സഖിമാരുടെ സംഘം വലയായി തീർന്നിരിക്കുന്നു, ബുദ്ധിമുട്ടായി തീർന്നിരിക്കുന്നു. നെടുവീർപ്പിടുമ്പോൾ ഉണ്ടാകുന്ന ഉൾച്ചൂട് കാട്ടുതീ ജ്വാലയുടെ കൂട്ടമായി തീർന്നിരിക്കുന്നു. കൃഷ്ണ, അവൾ ഹരിണിയുടെ മട്ടിലായിരിക്കുന്നു. ഹാ കഷ്ടം, എങ്ങനെയാണ് കാമദേവൻ പോലും ചാടി വരുന്ന പുലിയെപ്പോലെ അന്തകനായി തീർന്നിരിക്കുന്നത്? ഇത് കഷ്ടം തന്നെ. കാമദേവൻ ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കുകയാണ് ജയദേവ കവിയുടെ അഭിപ്രായത്തിൽ. അകത്ത് കൃഷ്ണനെ പറ്റിയിട്ടുള്ള വികാരങ്ങളും വിചാരങ്ങളും എപ്പോൾ ഒഴിയാൻ കാത്തു നിൽക്കുന്നോ അപ്പോഴേക്കും കാമദേവൻ തൻ്റെ കാമബാണങ്ങളുമായി രാധയുടെ മനസ്സിലേക്ക് ചാടിക്കയറുന്നു എന്നാണ് ജയദേവ കവി പറയുന്നത്. ഈ ശാർദൂല വിക്രീഡിതം എന്ന വാക്കിനർത്ഥം ചാടി വരുന്ന പുലി എന്നാണ് അർത്ഥം. അതുപോലെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് രാധ എന്ന് പറയുകയാണ് സഖി കൃഷ്ണനോട് പറയുകയാണ്. ഇതം സർവമയ മനോമയം, എല്ലാം മനസ്സ് തന്നെയാണ് നിശ്ചയിക്കുന്നത്. മനസ്സ് വിപരീതമാകുമ്പോൾ സൗഭാഗ്യങ്ങൾ കൊടിയ ശാപങ്ങളാകുന്നു, സൗഹൃദം പോലും ശത്രുതയാകുന്നു. നമ്മുടെ മനസ്സ് എപ്പോൾ ശാന്തമായി നിൽക്കുന്നോ അപ്പോൾ മാത്രമേ നമുക്ക് സൗഭാഗ്യങ്ങളെപ്പറ്റിയും മനസ്സിലാവുകയുള്ളൂ, സൗഹൃദത്തെ പറ്റിയിട്ടും മനസ്സിലാവുകയുള്ളൂ. നമ്മുടെ മനസ്സ് നിയന്ത്രണാതീതമായ രീതിയിലാണെങ്കിൽ ഏറ്റവും അടുത്ത സൗഹൃദം പോലും ശത്രുത പോലെ തോന്നും എന്നാണ് ജയദേവ കവി പറയുന്നത്. ശ്രീ ജയദേവ കവി രചിച്ച ഗീതഗോവിന്ദം എന്ന സംസ്കൃത പ്രണയകാവ്യത്തിലെ ഒമ്പതാമത്തെ അഷ്ടപദി രാധിക കൃഷ്ണ രാധിക. രാധയുടെ വിരഹദുഃഖത്തിൻ്റെ തീവ്രത സഖി കൃഷ്ണനോടായി വിവരിക്കുകയാണ് ഈ അഷ്ടപദിയിൽ. സ്തനവിനിഹിതമഭി ഹാരമുദാരം സമനുതേ കൃഷ തനുരിവ ഭാരം സ്തനവിനിഹിതമപി ഹാരമുദാരം സമനുതേ കൃഷ തനുരിവ ഭാരം രാധിക കൃഷ്ണ രാധിക രാധിക കൃഷ്ണ രാധിക തവ വിരഹേ കേശവ. സ്തനവിനിഹിതമപി ഹാരമുദാരം സമനുതേ കൃഷ തനുരിവ ഭാരം രാധിക കൃഷ്ണ രാധിക തവ വിരഹേ കേശവ തവ വിരഹേ കേശവ. അല്ലയോ കൃഷ്ണ, രാധയുടെ സ്തനങ്ങളുടെ മുകളിൽ ധരിച്ചിരിക്കുന്ന
വിശേഷപ്പെട്ട മുത്തുമാല അവൾക്ക് താങ്ങാനാവാത്ത ഭാരമായി അനുഭവപ്പെടുന്നു. പ്രണയ വിരഹം മൂലം തൻ്റെ മാറിടത്തിലുള്ള മുത്തുമാലയുടെ ഭാരം പോലും രാധയ്ക്ക് വലിയ ഒരു താങ്ങാനാവാത്ത ഭാരം പോലെ അനുഭവപ്പെടുന്നു എന്നാണ് ജയദേവകവി പറയുന്നത്. രാധയുടെ സ്തനങ്ങളുടെ മുകളിൽ ധരിച്ചിരുന്ന വിശേഷപ്പെട്ട മുത്തുമാലകൾ അവൾക്ക് താങ്ങാനാവാത്ത ഭാരമായി അനുഭവപ്പെടുന്നു. കൃഷ്ണ, നിന്റെ വിരഹത്താലുള്ള ദുഃഖത്താൽ അവൾ അത്രയ്ക്ക് ക്ഷീണിതയായിരിക്കുന്നു. ആ രാധിക, കൃഷ്ണ, അങ്ങയുടെ ആരാധിക നിന്റെ വിരഹത്താൽ വലയുകയാണ്. കേശവ സരസമസൃണമഭി മലയജ പങ്കം പശ്യതി വിഷമിവ വപുഷി സശങ്കം സരസമസൃണമഭി മലയജ പങ്കം പശ്യതി വിഷമിവ വപുഷി സശങ്കം രാധിക കൃഷ്ണ രാധിക തവ വിരഹേ കേശവ കേശവ. അല്ലയോ കൃഷ്ണ, വിരഹതാപത്താൽ പൊള്ളുന്ന രാധയുടെ ശരീരത്തിൽ കുളിർമയ്ക്കായി ലേപനം ചെയ്ത മൃദുവായ ചന്ദനക്കുഴമ്പ് അവൾക്ക് അസഹ്യമായി തോന്നുന്നു. അതിനാൽ തന്നെ അവൾ അതിനെ വിഷം ആണോ എന്ന് സംശയത്തോടെ നോക്കുകയും സഖിമാരോട് അത് വിലക്കുകയും ചെയ്യുന്നു. ആ രാധിക, കൃഷ്ണ, അങ്ങയുടെ ആരാധിക നിന്റെ വിരഹത്താൽ വലയുകയാണ്. കേശവ ശ്വസിത പവനമനുപമ പരിണാഹം മദനദഹനമിവ വഹതി സദാഹം ശ്വസിത പവനമനുപമ പരിണാഹം മദനദഹനമിവ വഹതി സദാഹം രാധിക രാധിക കൃഷ്ണ രാധിക തവ വിരഹേ കേശവ. അല്ലയോ കൃഷ്ണ, വിരഹത്താൽ പിടയുന്ന നെഞ്ചിലെ കടുത്ത ഭാരത്താൽ രാധ ശ്വസിക്കാൻ പോലും ഏറെ ബുദ്ധിമുട്ടുകയാണ്. അവളുടെ ശ്വാസോച്ഛ്വാസം കാമദേവൻ്റെ അഗ്നിശരങ്ങൾ ആയി മാറി അവളിൽ പൊള്ളലുണ്ടാക്കുന്നു. ആ രാധിക, കൃഷ്ണ, അങ്ങയുടെ ആരാധിക നിന്റെ വിരഹത്താൽ വലയുകയാണ്. കേശവ ദിശി ദിശി കീരതി സജല കണജാലം നയന നളിനമിവ വികളിതനാളം ദിശി ദിശി കീരതി സജല കണജാലം നയന നളിനമിവ വികളിതനാളം രാധിക രാധിക കൃഷ്ണ രാധിക തവ വിരഹേ കേശവ കേശവ കേശവ. പ്രതീക്ഷാനിർഭരവും നിറഞ്ഞൊഴുകുന്നതുമായ കണ്ണുകളോടെ രാധ നിന്നെ തിരയുമ്പോൾ
എല്ലാ ദിശകളിലേക്കും മുഖം തിരിച്ച് നീ വരുന്നുണ്ടോ നീ വരുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ധാരധാരയായി പ്രവഹിക്കുന്ന അവളുടെ കണ്ണുനീർ തുള്ളികൾ, നാലുപാടും ചിതറുന്ന കാഴ്ച, ജലത്തിൽ മുങ്ങി നിന്ന താമരപ്പൂ തണ്ടോടെ പൊട്ടിച്ചെടുക്കവേ താമരപ്പൂവിൻ്റെ മുറിച്ചെടുത്ത തണ്ടിലൂടെ ജലം ഉലയുന്ന ദിശകളിലേക്ക് പ്രവഹിക്കുന്നത് പോലെ കാണപ്പെടുന്നു. ആരാധിക കൃഷ്ണ, അങ്ങയുടെ ആരാധിക നിന്റെ വിരഹത്താൽ വലയുകയാണ് കേശവ. നയന വിഷയമപി കിസലയതൽപം കലയതി വിഹിത ഹുദാശ വികൽപം നയന വിഷയമപി കിസലയതൽപം കലയതി വിഹിത ഹുദാശ വികൽപം രാധിക കൃഷ്ണ രാധിക തവ വിരഹേ കേശവ കേശവ. തളിരിലകളാൽ തീർത്ത മൃദുല ശീതളശയ്യ അവളുടെ വിശ്രമത്തിന് തയ്യാറാക്കിയെങ്കിലും രാധയ്ക്കത് തീക്കനലുകൾ വിതറിയ അഗ്നികുണ്ഠമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതിനാൽ ദേഹമാകെ തീ പടരുന്ന തോന്നലാൽ അവയിൽ വിശ്രമിക്കുവാനും സാധിക്കുന്നില്ല. ആ രാധിക കൃഷ്ണ, അങ്ങയുടെ ആരാധിക നിന്റെ വിരഹത്താൽ വലയുകയാണ് കേശവ. ത്യജദിന പാണി തലേന കപൂലം ബാലശശിനമിവ സായമലോലം ത്യജദിന പാണി തലേന കപൂലം ബാലശശിനമിവ സായമലോലം രാധിക രാധിക കൃഷ്ണ രാധിക തവ വിരഹേ കേശവ കേശവ. ദുഃഖിതയായ രാധ ശിരസിൽ നിന്ന് കൈകളെടുക്കാതെ നിശ്ചലമായി ഇരിക്കുമ്പോൾ ആകാശത്ത് സായാഹ്നത്തിൽ ഉദിച്ചു വരുന്ന ചലനരഹിതമായി തോന്നുന്ന അമ്പിളിക്കല പോലെ കാണപ്പെടുന്നു ആ രാധിക കൃഷ്ണ. അങ്ങയുടെ ആരാധിക നിന്റെ വിരഹത്താൽ വലയുകയാണ് കേശവ. ഹരിരിതി ഹരിരിതി ജപതി സകാമം വിരഹവിഹിത മരണേവ നികാമം ഹരിരിതി ഹരിരിതി ജപതി സകാമം വിരഹവിഹിത മരണേവ നികാമം രാധിക കൃഷ്ണ രാധിക തവ വിരഹേ കേശവ കേശവ. വിരഹദുഃഖത്താൽ വിവശയായ രാധ മരണം അടുത്തെത്തിയവരെ പോലെ ഹരി ഹരി എന്ന് മാത്രം ആവർത്തിച്ച് ജപിച്ചുകൊണ്ടേയിരിക്കുന്നു ആ രാധിക കൃഷ്ണ. അങ്ങയുടെ ആരാധിക നിന്റെ വിരഹത്താൽ വലയുകയാണ് കേശവ. ശ്രീജയദേവ ശ്രീജയദേവ ഭണിതമിതി
ഗീതം സുഖയതു കേശവ പദമുപനീതം ശ്രീജയദേവ ഭണിതമിതി ഗീതം സുഖയതു കേശവ പദമുപനീതം രാധിക 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 കൃഷ്ണ രാധിക തവ വിരഗേ കേശവ തവ വിരഗേ കേശവ ജയദേവകൃതമായ ഈ വരികൾ കൃഷ്ണഭക്തരുടെ ഹൃദയങ്ങളിൽ ഭക്തിയുടെ ആനന്ദം നിറയ്ക്കുമാറാകട്ടെ. ആ രാധിക കൃഷ്ണ, അങ്ങയുടെ ആരാധിക നിന്റെ വിരഹത്താൽ വലയുകയാണ് കേശവ. ഇവിടെ ഒമ്പതാമത്തെ അഷ്ടപദി അവസാനിക്കുന്നു.